എന്താ സാർ, ഒരു ലിഫ്റ്റ് തരും. കുറെ നേരമേ ഇവിടെ നിൽക്കാൻ തുടങ്ങിട്ട്. ആ ഓട്ടോ സ്റ്റാൻഡ് വരെ മതി. അരമണിക്കൂർ കഴിഞ്ഞ് ബസ് വരുള്ളൂ. അല്ല, അവിടം വരെ നടക്കാവുന്ന ദൂരല്ലേ ഉള്ളൂ. സാർ പ്ലീസ്. എന്താ പേര്? ഹലോ പോലീസ് സ്റ്റേഷൻ. വട്ടപ്പള്ളി റസിയ, നീ എന്ന് മുതൽ അടി റോസ് ജോൺ ആയത്? ഒരു ചെറുപ്പക്കാരിയാണ് സാറിന്റെ മാല മോഷ്ടിച്ചെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി അത് ഇവളായിരിക്കും. നീ ആരാടാ? ഇവളുടെ പാർട്ണറാ? അല്ല സർ, ഞാൻ നിരപരാധിയാണ് സർ. ആശുപത്രി കിടക്കുന്ന എന്റെ അമ്മാവനെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി വീട്ടിൽ നിന്ന് റേഷൻ കാർഡ് എടുത്ത് വരുന്ന വഴിക്ക് ഇവളെന്റെ വണ്ടി കയറിയതാണ് സർ. പറിച്ചെടുത്ത മാലയും തേടി. കർത്താവേ, നീ മാലയെങ്ങാനും വിഴുങ്ങിയോ? ഇല്ല സർ. ഓ, രക്ഷപ്പെട്ട്. വിഴുങ്ങിയിരുന്നെങ്കിൽ പഴക്കൊല മേടിച്ചെന്റെ കുടുംബം മുടിഞ്ഞാണ്. മാല എടുക്കണി. ബെസ്റ്റ് സ്ഥലം നോക്കിയേ. ഇതന്നെയല്ലേ സാറിന്റെ മാല? ഒറിജിനൽ ലെവലിന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്ന വർഗങ്ങളാ. അതെ സർ, ഇത് തന്നെ എന്റെ മാല. താങ്ക് യു. ആയിക്കോട്ടെ. ഏതായാലും പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് സ്വന്തം നാട്ടിലേക്ക് സ്ഥലം മാറി വന്ന ദിവസം തന്നെ കിട്ടിയ സ്വീകരണം കൊള്ളാം അല്ലേ? അതുകൊണ്ട് ഞാനൊരു പാഠം പഠിച്ചു. ഇനി എന്റെ വണ്ടിക്ക് ആര് കൈകാണിച്ചാലും ഞാൻ ലിഫ്റ്റ് കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. പ്രത്യേകിച്ചും ഈ ജീൻസ് ഇട്ട പെണ്ണുങ്ങൾ. സാറിന് ഞാൻ പാരിതോഷികങ്ങളൊന്നും ഞാനങ്ങനെ സ്വീകരിക്കാറില്ല. പിന്നെ നിർബന്ധിച്ചാൽ ഒരു സാധനം വെച്ചാ കാണത്തില്ല. ഇത് വെച്ചോളൂ. പഞ്ചായത്തിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം, മറക്കരുത്. ഓ, വലിയ ഉപകാരം. സമയം കിട്ടുമ്പോഴൊക്കെ പറഞ്ഞു കേട്ടോ. എന്തെങ്കിലും തടയെന്ന് വിചാരിച്ച് അതും തടഞ്ഞില്ല. ഒരു മാതൃക പോലീസ് സ്റ്റേഷൻ. കൊള്ളാലോ, രാത്രി ടാക്കീസിന്റെ ഡോർ തുറന്നിട്ടാ ഇവിടെ ഇരുന്ന് സിനിമ കാണാം. ഓഹോ, അത് ശരി. നെയ്ബേഴ്സ് പ്രതീക്ഷിച്ച പോലെ അല്ല. തരാനല്ലേ പറഞ്ഞത്? അപ്പൊ ബോറടിക്കില്ല എന്ന് ഉറപ്പായി. ഏ, പുതിയൊരാള് കൂടി. അപ്പൊ മൂന്ന്. കൊള്ളാം. ഇനി ഈ ജനൽപാളികൾ ഒരിക്കലും മടയുകയേയില്ല. ഈയിടെയായിട്ട് എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലവന്. ഞാൻ സുഖമില്ലാത്ത ആളാണെന്നുള്ള ബോധം പോലും ഇവനില്ല. വാഷളൻ, എന്താ ഞാൻ ഒറ്റയ്ക്കിരുന്ന് പറയുന്നത്? ഓ, ഒന്നും പറയണ്ട എന്റെ മോളെ. എന്നെ നോക്കാൻ കൊണ്ടുവന്നവരെ ഞാൻ നോക്കേണ്ട ഗതികേടില്ല. എന്ത് പറ്റി? ഉണ്ണി എവിടെ? ഓ, അകത്തോട്ട് വെള്ളം ചൂടാക്ക. ഒരു ഡാമിലെ വെള്ളം ചൂടാക്കേണ്ട സമയം കഴിഞ്ഞു. ഏത് നേരവും വിസാ വിസാ എന്നൊരു ചിന്ത അവനുള്ളു. അല്ല, ഇവരൊക്കെ ഗൾഫിൽ പോയിട്ട് എന്ത് ചെയ്യാനാ? അല്ല, ഇവിടെ വെള്ളം ചൂടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഗൾഫിലെ അറബിയുടെ കക്കൂസ കഴുകാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പോട്ടെ ആശാനെ, പിള്ളേരല്ലേ. ആശാന്റെ കുളി കഴിഞ്ഞ് ഉണ്ണി ഒന്ന് ടാക്കസിലേക്ക് വിടണം. എന്തിനാ മോളെ? ഇന്ന് മുതൽ ടിക്കറ്റ് ചാർജ് കൂട്ടുക. പഴയത് മാറ്റി പുതിയതൊന്ന് എഴുതണം. ഇന്നലെ ഒരുത്തൻ ഏർപ്പാടാക്കിയത് അവൻ ഇതുവരെ വന്നില്ല. വിമലയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലും. മറക്കല്ലേ ആശാനെ? ഇല്ല മോളെ, പോയിക്കോ. എന്നാ ഞാൻ പോട്ടെ. ഓ, ഉണ്ടിക്കിച്ചാടിക്കിച്ചാ മതി. കയ്യിലും കാലിലും പാന്റ് ഇട്ടിട്ടുണ്ടല്ലോ. ഓക്കേ ഓക്കേ, ഞാൻ വിളിക്കാം. മോർണിംഗ് ആണാ? ആരാ മനസ്സിലായില്ല. ഞാൻ അബ്ദുൽ, ദുബായ് അബ്ദുൽ. ഇരുന്നാട്ടിൽ കാലി എടുക്കാം. ആയിക്കോട്ടെ. ഈ ടാക്കീസിൽ എങ്ങനെയാ, നല്ല കളക്ഷൻ വരാറുണ്ടോ? പിന്നെ കളക്ഷൻ വരാറുണ്ടോന്നോ, ആഴ്ചയിൽ 7 ദിവസം നല്ല കളക്ഷൻ അല്ലേ?
അല്ല ടാക്സി വിലക്ക് വാങ്ങാനും മറ്റു വന്നാണോ? എങ്കിലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് മാറി ഇന്ന് സംസാരിക്കാം. അതെന്താ? ഇവിടുത്തെ നാട്ടുകാർ അത്ര ശരിയല്ല. ഞാൻ ഈ ടാക്സി വാങ്ങാമെന്ന ആളൊന്നും അല്ല. പിന്നെ ശരിക്കും പറഞ്ഞ ഞാനൊരു ഫിലിം ഡിസ്ട്രിബ്യൂട്ടറാണ്. മനസ്സിലായില്ല? പറയാം. അതായത് എന്റെ ഈ നാളത്രയുമുള്ള ഗൾഫ് സമ്പാദ്യം കൊണ്ട് ഞാനൊരു ചലച്ചിത്ര വിതരണ കമ്പനി തുടങ്ങാൻ വേണ്ടി പോവാ. അതായത് ദുബായ് റിലേസ്. നല്ല കാര്യം. ആദ്യം കൊച്ചു കൊച്ചു തമിഴ് പടങ്ങൾ എടുത്ത് വിതരണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ മുഴുവൻ തിയേറ്ററുകളും സഞ്ചരിച്ച് അവരുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. ഈ ടാക്കീസിൽ പണ്ട് ടൈറ്റാനിക് സിനിമ കളിച്ചപ്പോ കപ്പലിന്റെ പകുതി ഭാഗം സ്ക്രീനിലും മറ്റേ പകുതി ഭാഗം കുഞ്ഞന്യാസന്റെ മതിലേലും ആയിരുന്നു. അങ്ങനത്തെ തിയേറ്ററാണ് പടം കളിപ്പിക്കുന്നത്. ആട്ട ഏതാ ആദ്യത്തെ സംരംഭം? എൻ പൊണ്ടാട്ടി അവനക്ക് ലവ്. കൊള്ളാം, ഏ പടമാണല്ലേ. തമിഴ്നാട്ടിൽ തുടർച്ചയായി 365 ദിവസം ഓടി സൂപ്പർ ഹിറ്റ് ആയ പടമാണ്. പക്ഷെ ഈ പടം ഇവിടെ കളിപ്പിക്കുന്ന എനിക്ക് തോന്നണില്ല. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? അതെ. എങ്ങനെ? നിങ്ങൾ ഈ പടത്തിന്റെ പേരും പറഞ്ഞ് അവളന്മാരെ പടി ചവിട്ടിയാലുണ്ടല്ല, അവളന്മാരെ ചൂലെടുത്ത് നിങ്ങൾ അടിച്ചു ഓടിക്കും. പിന്നെ നിങ്ങളുടെ പൊണ്ടാട്ടിക്ക് നിങ്ങളുണ്ടാവില്ല, നിങ്ങൾ വേറെ ലവർ അന്വേഷിക്കേണ്ടി വരും. ശരിക്കും? ശരിക്കും. പക്ഷേ മിസ്റ്റർ അബ്ദുള്ള, നിങ്ങൾ നിരാശപ്പെടണ്ട. അധികം താമസിയാതെ എന്റെ മുതലാളി മൂർക്കമ്പറമ്പിൽ പാപ്പച്ചൻ ഇവിടെ ഒരു തിയേറ്റർ പണിയും. അവിടെ ഞാൻ കളിപ്പിക്കും ഉദ്ഘാടന ചിത്രമായിട്ട്. സെക്സ് പടം കാണാനുള്ള ഇവിടുത്തെ ജനങ്ങളുടെ അവകാശം ഞാൻ സഫലീകരിച്ചു കൊടുക്കും. ഒരേ ബഹുമാനപ്പെട്ട ഭരതൻ, താങ്കളെ പോലുള്ളവരെയാണ് ഈ നാടിനും ഞങ്ങളെ പോലുള്ളവർക്കും ആവശ്യം. ബഹുമാനപ്പെട്ട അബ്ദുള്ള, തൽക്കാലം പോയിട്ട് 3 മാസം കഴിഞ്ഞു വാ. അപ്പോഴേക്കും ഈ ടാക്കീസിന്റെ സ്ഥാനത്ത് മൂർക്കമ്പറമ്പിൽ ടാക്കീസ് ആയിരിക്കും. ബഹുമാനപ്പെട്ട ഭരതൻ, അപ്പോൾ നമുക്ക് ഉദ്ഘാടന ദിവസം കാണാം. ശരി ബഹുമാനപ്പെട്ട അബ്ദുള്ള. എങ്കിൽ ഞാൻ പോയിട്ട് വരാം ബഹുമാനപ്പെട്ട ഭരതൻ. പോയിട്ട് വരൂ. ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ബഹുമാനപ്പെട്ട അബ്ദുള്ള അവളന്മാരുടെ അടിയും കൊണ്ട് ടൈയും കോപ്പുമില്ലാതെ ദുബായിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നേനെ. പാവം. ഏ, എന്റെ നാട്ടുകാരനായ ഉണ്ണികൃഷ്ണല്ലേ ഇവൻ? ഇവനെന്താ ഇവിടെ? സിനിമ തുടങ്ങാൻ സമയമായില്ലല്ലോ. എന്തായാലും ഈ കൊല്ലത്തിൽ ഇവൻ എന്നെ കാണണ്ട. വാച്ച് ചെയ്യാം, കാര്യങ്ങൾ അറിയാലോ. മോളെ തച്ച കഴിഞ്ഞെങ്കിൽ ആ തുണി ഞാൻ വാങ്ങിച്ചോണ്ട് വരാം കേട്ടോ. വിമലെ, ഈ പ്രാവശ്യത്തെ ചിട്ടി ഞാൻ പിടിക്കും കേട്ടോ. ഇത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഉണ്ണികൃഷ്ണൻ. വരൂ. ഇതാ വലിയ പണിയൊന്നുമില്ല. ഈ 15 പാനേഴാക്കണം, ഈ 22 25 എത്രയാ കൂലി എന്ന് വെച്ച് കഴിഞ്ഞാ അഴമ്മേട് പറഞ്ഞാ മതി. ഇത് നിസ്സാര പണിയാ, ഇതിന് കൂലിയൊന്നും വേണ്ട. ഏ, അത് പറ്റില്ല. ആരും ഞങ്ങൾക്ക് വേണ്ടി വെറുതെ ജോലി ചെയ്യരുത്, അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. എന്നാ തുടങ്ങിക്കോളും. അല്ല, ഈ ചെറുക്കനെ കണ്ടിട്ട് എനിക്കെന്തോ ഒരു പന്തി കേട് തോന്നുന്നു. അയ്യോ, ഒരു പാവാ. എന്നാലും വന്ന സ്ഥിതിക്ക് എഴുതി കഴിഞ്ഞിട്ട് പോ. അയ്യോ, അതൊരു മര്യാദക്കാരനാ. അതിനെ നോക്കി നിന്നാലേ ബസ് അതിന്റെ പാട്ടിന് പോവും. വാ ഇങ്ങോട്ട്, ഇങ്ങോട്ട് വരാൻ. ഹലോ, കുറച്ച് മണ്ണെണ്ണ വേണമായിരുന്നു. ഇന്ന് 3 ആളെയും പരിചയപ്പെട്ടിട്ടെന്ന് കാര്യം. മിക്കവാറും അവൾ ഇനിയും വരും. വെയിറ്റ് ചെയ്യാം, എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. ഞാൻ ചോദിച്ചില്ല, ഇനി വേറെ വല്ലതും വേണ്ടി വരുവോ? വേണ്ടി വരും. എന്തോ ഉണ്ണികൃഷ്ണ, വേഗം പണി തീർത്തിട്ട് പോവാ നോക്ക്. ഒരു എഴുത്തുകാരൻ വന്നിരിക്കുന്നു. ഓർഡർ കൊടുത്തത് ഒരാൾക്ക്, കൊണ്ടുവന്നത് മറ്റൊരാൾ. അകത്ത് പോയവളെ കാണുന്നില്ലല്ലോ. ഇനി ഇവൻ അകത്തേക്ക് ചെല്ലാൻ വേണ്ടിയാണോ വെയിറ്റിംഗ്? രണ്ടിലൊന്നറിഞ്ഞ എനിക്ക് പോവായിരുന്നു. അയ്യോ, പരദോഷണോ ആപ്പോയ്ക്കലും പോരാഞ്ഞിട്ട് പൊളിച്ചോണ്ട് തുടങ്ങണോ? അല്ല പരാതി. അയ്യോ അയ്യോ, എന്റെ കണ്ണിൽ എരിയണേ, കണ്ണിൽ മുളകൊടി പോയേ. ആരെങ്കിലും വെള്ളം ചായോ? ഫയർഫോഴ്സിനെ വിളിക്കേ. അയ്യോ, ഫയർഫോഴ്സിനെ വിളിക്കാൻ. പോകുന്ന പോക്കണ്ടില്ലേ, നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെ മാതിരി. കൊറേ നാളായി അവനോട്ടൊക്കെ കൊടുക്കണോന്ന് വിചാരിച്ചിട്ട് ഈ നാറിയാ നമ്മുടെ ബോസൊക്കെ രാത്രിയിൽ വലിച്ചു കയറി കളയുന്നത്. ഏതായാലും കൊറേ കാലത്തേക്ക് അവന്റെ ശല്യം ഉണ്ടാവില്ല, ഉറപ്പാ. ബസ് കിട്ടാത്ത തിരിച്ചു വന്നത് അവന്റെ യോഗം, മുളക് യോഗം.